ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ റെയിൽ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ റെയിൽ ഏതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ്. അതായത് December 28 പ്രൈം മിനിസ്റ്റർ മോദി ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഡ്രൈവർലെസ് മെട്രോ റെയിലിൻ്റെ പ്രത്യേകത നോക്കാം. ഇത് 38 കിലോമീറ്റർ ആണ് ആദ്യമായിട്ട് സഞ്ചരിക്കാൻ പോകുന്നത്. ഇത് സഞ്ചരിക്കുന്ന പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Line 8 എന്ന് പറയുന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നത്. Line 8 മറ്റൊരു പേരാണ് മജന്ത ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ ലൈനും പ്രത്യേക കളറിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ ഡൽഹി മെട്രോ റെയിലിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 390 കിലോമീറ്റർ, 390 കിലോമീറ്റേഴ്സ് ആണ്. ഡൽഹി മെട്രോ റെയിൽ നിലവിൽ വന്നത് 2002 ഇത് നിലവിൽ വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മജന്ത ലൈനാണ് ഇവിടെ കാണുന്നത്. അതായത് ജനക്പൂർ വെസ്റ്റ് മുതൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഈ പോകുന്ന ലൈനാണ് എന്താണ് മജന്ത ലൈൻ എന്ന് പറയുന്നത്. ഈ ലൈനിലൂടെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രൈവർലെസ് മെട്രോ റെയിൽ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മെട്രോ റെയിൽ ഡ്രൈവർലെസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ് മാനുഷികമായിട്ടുള്ള തെറ്റുപറ്റൽ അല്ലെങ്കിൽ മാനുവൽ ഇറേറസ് ഒക്കെ വളരെ കുറവായിരിക്കും എന്നാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ DMRC പറയുന്നത്. ഇനി DMRC കുറിച്ച് പറയുമ്പോൾ DMRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഡൽഹിയും, ഈ രണ്ട് സർക്കാരിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് DMRC, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ജനറൽ നോളജ് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ എന്താണ് ഡ്രൈവർലെസ് മെട്രോ റെയിൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് ഡ്രൈവർലെസ് മാസ് ട്രാൻസിറ്റ് നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജപ്പാനാണ്. ജപ്പാനിലാണ് ആദ്യത്തെ എന്താണ് ഡ്രൈവർലെസ് മെട്രോ റെയിൽ നിലവിൽ വന്നത്. ഓക്കെ, ഇത് 1981 വന്നത്. അപ്പോൾ നമുക്ക് ആലോചിക്കാം ജപ്പാൻ ഇന്ത്യക്കാട്ടിലും എത്രത്തോളം ടെക്നിക്കലി എത്രത്തോളം മുൻപിലാണ് നമുക്ക് ആലോചിക്കാമെന്നുള്ളത്. 1981 എന്താണ് ഓട്ടോമേറ്റഡ് ഡ്രൈവർലെസ് മെട്രോ റെയിൽ ഇവിടെ ജപ്പാനിൽ നിലവിൽ വന്നേക്കുന്നത്. ഇനി രണ്ടാമത്തെ, അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് നിലവിൽ വന്നത് ഫ്രാൻസിൽ. അപ്പോൾ രണ്ടാമത്തേന്ന് പറയാം. അതോടൊപ്പം തന്നെ യൂറോപ്പിലെ ആദ്യത്തെ ഡ്രൈവർലെസ് റെയിൽവേ സിസ്റ്റം അല്ലെങ്കിൽ മെട്രോ റെയിൽ സിസ്റ്റം എന്നും പറയാം ഏതാണ് ഫ്രാൻസിൽ നിലവിൽ വന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും വലിയ എന്താണ് മെട്രോ റെയിൽ നെറ്റ്വർക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീജിംഗ് മെട്രോയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ്സ് ലാർജസ്റ്റ് നെറ്റ്വർക്ക്, മെട്രോ റെയിൽ നെറ്റ്വർക്ക് എന്താണ് ബീജിംഗ് മെട്രോയാണ്. ഓക്കെ, ഇതിന് 699 കിലോമീറ്റർ ആണ്. ഇത് ഇൻ്റർനാഷണൽ റെയിൽവേ ജേണലിൽ നിന്ന് എടുത്തിട്ടുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ ചൈനയെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്താണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ മെട്രോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെട്രോ സിസ്റ്റം ഉള്ളതും ചൈനയിലാണ്. അതായത് നാൽപ്പതിലധികം എന്താണ് മെട്രോ റെയിൽ സിസ്റ്റം എന്താണ് ചൈനയിലുണ്ട്. അതായത് ബീജിംഗ് മെട്രോ, ഷാങ്ഹായ് മെട്രോ, അങ്ങനെ 40 മെട്രോ എവിടെയുണ്ട്, ചൈനയിലുണ്ട്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.